ഫ്രഞ്ചുകാര് തുറുങ്കിലടിച്ച് ജയിലിലടച്ച് പൂട്ടിയ ചില ആളുകൾ ഇതിന്റെ പതിനാറാമത്തെ പേജിൽ കാണാം. അവര് മമ്പറന്നങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നിരപരാധികളാണ്, വെറുതെ ഞങ്ങളെ ജയിലിലാക്കിയവരാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം. ആ സമയത്ത് അവരുടെ ജയിലിലേക്ക് രാത്രി സമയത്ത് വരികയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവിയിൽ മമ്പുറമീ. കണ്ടില്ലങ്ങള്? രാത്രിയിൽ ജയിലിലെത്തി അവരെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചു. ജയിലിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. അമറഹും ബിൽ ഖുറൂജ്. നിരപരാധികളായ ജയിൽ പുള്ളികളൊക്കെ രക്ഷപ്പെട്ടു. എല്ലാവരും പോരാണ്. അപ്പൊ ജയിലിൽ ഒരു ചങ്ങായി ഉണ്ട്, എല്ലാവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാൾക്ക് ജയിലിൽ ഇനി കുറച്ചു കാലം കൂടെ ഉള്ളു, കുറഞ്ഞ ദിവസം കൂടി നിന്നാ മതി. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ പോണോ? അമൃതങ്ങൾ തുറന്നു വിടുമ്പോ പോയാൽ ഇനി ഇപ്പൊ അഥവാ പ്രശ്നമായാൽ ഘട്ടന്നെ വരേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും പോയപ്പോ മൂപ്പരാടെ ഉപരി പറഞ്ഞാൽ ഞങ്ങളൊക്കെ പോയിക്കോളി, എന്റെ കാലാവധി കഴിഞ്ഞിട്ട് പോരാന്ന്. പിറ്റേ ദിവസം ജയിൽ അധികൃതർ വന്നു, നോക്കുമ്പോ ഇയാള് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എവിടെ? അത് മമ്പുറന്തങ്ങൾ ഉപ്പാപ്പാറിനൊരാൾ വന്ന് എല്ലാവരും കൊണ്ടുപോയി. അപ്പൊ ഇജ്ജന്തയാ പോവാ ഞാൻ? ഞാൻ പിന്നെ നിങ്ങളോടൊക്കെ മാന്യതുള്ള ഒരാൾ, നിങ്ങൾ പറഞ്ഞയച്ചിട്ട് പോകാന്ന് വിചാരിച്ചതാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി തുറന്നു കൊടുത്തിയിൽ അനക്കുന്തോ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് എന്റെ കാലാവധി വീണ്ടും നീട്ടി എന്ന് പറഞ്ഞ ഒരുപാട് കാലം പിന്നെ അയാള് ജയിലിൽ കിടക്കേണ്ടി വന്നു. വൈലത്ത് എത്ര സംഭവങ്ങൾ വൈലത്തൂർ ബാവലിയരുതിൽ എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ മധുഹ് പറയാത്തത്, ബഹുമാനപ്പെട്ട യാഹൂദങ്ങൾ ഉപ്പാപ്പ, മമ്പുറത്തുള്ള മരത്തിൽ നിന്ന് നമ്മുടെ തിരൂരിൽ നിന്ന് പഴം പറിച്ച സംഭവം അതിൽ പറയുന്നുണ്ട്. എങ്ങനെ? മരം മമ്പുറന്നങ്ങളെ മുറ്റത്ത്, അതിലുണ്ടായ നാരങ്ങ യാഹൂ തങ്ങളുപ്പാപ്പ പറിക്കുന്നത് അവര് തിരൂരിൽ നിന്ന്. എന്നിട്ട് വേറെ ആളെടുത്ത് കൊടുത്തേക്കാണ്. എത്ര എത്ര സംഭവമുണ്ട് കൂട്ടുകാരെ, എന്തൊക്കെയാണ് നിഷേധിക്കുക, അത് പറയാൻ പാടില്ല.